ആർടിപിസിആർ പരിശോധന നെഗറ്റീവായവരെ നിർബന്ധ ക്വാറന്റൈനിലാക്കിയ വിഷയത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. തൃശൂർ മലക്കപ്പാറയിലെ തോട്ടം തൊഴിലാളികളെയാണ് നിർബന്ധിത ക്വാറന്റൈനിൽ അയച്ചത്. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ക്വാറന്റൈനിൽ പാർപ്പിച്ചത് അനധികൃത തടങ്കലാണെന്ന മനുഷ്യാവകാശ പ്രശ്നവും ഉയരുന്നുണ്ട്. മെയ് 30-നാണ് മലക്കപ്പാറ ടാറ്റാ ടീ എസ്റ്റേറ്റിലെ തൊഴിലാളികളിൽ നിന്നും ആർടിപിസിആർ പരിശോധനയ്ക്കായി സാമ്പിൾ എടുത്തത്. 4 ദിവസത്തിന് ശേഷം ഇവർ കൊറോണ നെഗറ്റീവാണെന്ന് വ്യക്തമായി. പരിശോധനാ ഫലം ലഭിക്കുന്നതിന് മുൻപ് ആരോഗ്യ പ്രവർത്തകർ തൊഴിലാളികളെ നിർബന്ധിത നിരീക്ഷണത്തിന് അയക്കുകയായിരുന്നു. ഞങ്ങൾ വീട്ടിൽ പോയി ഞങ്ങൾ തമിഴ്നാടാണ് പണി ചെയ്ത്. ഇവിടെയാണ് ഇവിടുന്ന് എസ് ഐ ഇവിടെ അവർക്കൂട്ട് പറഞ്ഞു. ഞങ്ങൾ 5 പേർ ക്വാറന്റൈൻ പറഞ്ഞു. തിരിപ്പിങ്ങനെ സ്വന്തക്കപ്പുറം ഞങ്ങൾ വീട്ടിൽ വന്ന് കിട്ടാം. 17 നാൾ എൻ്റെ മണവി മരിച്ചത് 2 ദിവസമായി. 2 വർഷമായി ഞാൻ മറ്റും തന്നെ വീട്ടിലുണ്ട്. ഇവിടെ ചെറിയ ചെറിയ കൊച്ചിലൊക്കെ ഉണ്ട്. ഞാൻ 14 നാൾ പണിയില്ലാണ്ട് ഞാൻ ரொம்ப കഷ്ടപ്പെട്ടു. അപ്പോൾ പ്രിൻ്റ് ഔട്ട് സതീശൊക്കെ അവിടെ തൃശ്ശൂരിൽ നിന്ന് എടുത്ത് എന്നെ കൂടെ അനുപ്പിവിട്ടു. ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് പത് നെഗറ്റീവ് തന്നെ ഇരുന്നാലും. മലക്കപ്പാറയിൽ നിന്നും കിലോമീറ്ററുകൾ അകലെയുള്ള കേന്ദ്രത്തിലേക്കാണ് ഇവരെ മാറ്റിയത്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകളിൽ ഒരു തരത്തിലുള്ള മരുന്നുകളും ഇവർക്ക് നൽകിയില്ല. ഭക്ഷണം പോലും ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായി. തിരുപ്പി ഞങ്ങൾ പോയി എടുത്ത് പാത്തേച്ച് എടുത്ത് ഞാൻ അങ്ങ് പോയി സെല്ലു അങ്ങോട്ട് മൊബൈൽ ഇരുന്നു. മൊബൈൽ അങ്ങ് പോയി ഇങ്ങനെ കീഴെ കൂട്ടിട്ട് പോയി. ഞങ്ങൾ അങ്ങ് പോയി കേട്ടാൽ സാപ്പാട് ശരിയില്ല, ഒന്നുമേ ശരിയില്ല. എന്നാൽ സ്വന്തമായി വെളിയിൽ സാപ്പാട് വാങ്ങണമെന്നാലും വിട മാറ്റേക്കിറാങ്க. நான் கொடுக்கிற சாப்பாடு தான் சாப்பிடணும். சரியான ட்ரீட்மென்ட்டும் கிடையாது. போய் எங்களுக்கு ஒரு மருந்து மாத்திரை கூட நாங்கள் வாங்கல. போய் பார்த்தோம், பிரஷர் செக் பண்ணாங்க, எல்லாம் பார்த்தாங்க. நார்மலாக இருக்கவங்களுக்கு யாரும் இங்கே வரச்சுன்னு தான் ஃபஸ்ட்டு கேட்டாங்க. தோட்டம் தொழிலாளிகள் இது சம்பந்திச்சு போலீஸில் பராதி நல்கிட்டு ஆர்டிபிசிஆர் பரிசோதனா ஃபலம் லபியமாகுன வெப்சைட்டில் மலக்கப்பாறையில விவரங்கள் ஒழிவாக்கி இருக்கையான. பரிசோதனா ஃபலம் நெகட்டீவாய 17 பேரை நிர்பந்தித நிரீட்சணத்தின் அயச்சிருந்து. തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തൊഴിലാളികളെ നിരീക്ഷണത്തിൽ പാർപ്പിച്ചത് നിയമവിരുദ്ധ തടങ്കലിന് തുല്യമാണെന്നും വിദഗ്ധർ പറയുന്നു. ജനം, തൃശൂർ.